ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും വിഷമകരമായ ഒരു കാര്യം പറയാനാണ് എന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇന്തോനേഷ്യയിൽ ഇന്നലെ നടന്ന ഒരു ലീഗിൽ 129 പേര് തിക്കിലും തിരക്കിലും ഇടയിലും പെട്ട് മരണപ്പെടുകയും അതുപോലെ തന്നെ 180 ആൾക്കാർക്ക് ഇഞ്ചുറി സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്തോനേഷ്യയിലെ ഒരു ലീഗാണ് പ്രീ ലീഗ 1 എന്ന ലീഗ്. ആ ലീഗിൽ പ്രാദേശിക ടീം തോറ്റതിനെ തുടർന്ന് പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ആരാധകർ തമ്മിൽ സംഘർഷം ഉണ്ടായത്. ഇത് തടയാനെത്തിയ പോലീസുകാർ ആ സ്ഥലത്തേക്ക് കണ്ണീർവാതകം ഒഴിച്ചതിനാലാണ് ഇങ്ങനെയൊരു അപകടം ഉണ്ടായത്. ഈ കണ്ണീർവാതകം ഒഴിച്ചതിനെ തുടർന്ന് ആളുകളെല്ലാവരും പുറത്തേക്ക് പോകാനുള്ള പരിഭ്രാന്തിയിൽ ഓടി. കുറേ ആൾ ആ കണ്ണീർവാതകത്തിൻ്റെ ഗന്ധം ശ്വാസം മുട്ടിയാണ് മരിച്ചിട്ടുള്ളത്. കുറേ ആൾക്ക് ഇഞ്ചുറി പറ്റി, കുറേ ആൾ അല്ലാതെ മരിച്ചു. അങ്ങനെ വിഷമകരമായ ഒരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതിനെതിരെ അവിടുത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ജോക്കോ വിഡോഡോ ഇതിനെതിരെ നടപടിയെടുക്കാം, അന്വേഷണങ്ങളൊക്കെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏകദേശം 38,000 ആൾക്കാർ കൊള്ളുന്ന ഒരു സ്റ്റേഡിയത്തിൽ അന്ന് 42,000 ആൾക്കാർ അറ്റൻഡൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുട്ബോളിൽ തന്നെ വലിയൊരു വിഷമകരമായൊരു പ്രവൃത്തിയാണ് ഇന്നലെ നടന്നിട്ടുള്ളത്. അടുത്ത കൊല്ലം ഫിഫയുടെ അണ്ടർ 20 ലോകകപ്പ് കളിക്കേണ്ട വേദിയായിരുന്നു ഇന്തോനേഷ്യയിലെ ഈ സ്റ്റേഡിയം. അപ്പം ഇതിനെതിരെ ഫിഫയും അതുപോലെ തന്നെ അവിടെ പ്രസിഡൻ്റായ ജോക്കോ വിഡോഡയും ഇതിനെതിരെ ശക്തമായ നടപടികൾ എടുക്കുന്നു ആണ് തീരുമാനിച്ചിരിക്കുന്നത്.